നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ചിങ്ങപ്പുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങം ഒന്ന്. മലയാളികൾക്ക് ഇന്ന് പുതുവർഷാരംഭമാണ്. കർക്കിടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് ഓരോ മലയാളിക്കും. അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം. പാടത്തെ വിളഞ്ഞ പൊൻകതിർ വീട്ടിലെത്തിച്ച് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമ്പന്നതയുടെ മാസം. കർഷക ദിനാഘോഷത്തിന് നാടെങ്ങും ഒരുക്കം ആരംഭിച്ചു. പ്രസന്നമായ കാലാവസ്ഥയാണ് ഈ മാസത്തിലെ ഒരു പ്രത്യേകത. മലയാളികളുടെ പുതുവർഷാരംഭവും കാർഷികോത്സവവും ഓണാഘോഷാരംഭവും ഭാഷാദിനവും എല്ലാമാണ് ചിങ്ങം ഒന്ന്. കേരളത്തിൻ്റെ മാത്രമായുള്ള കാലഗണനാ രീതിയാണ് കൊല്ലവർഷം. മലയാള വർഷം എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. AD 825 കൊല്ലവർഷത്തിൻ്റെ തുടക്കം. വേണാട്ടിലെ രാജാവായിരുന്ന ഉദയ മാർത്താണ്ഡവർമ്മയാണ് തുടങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിങ്ങത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്ന 12 മാസം മലയാള വർഷത്തിലുണ്ട്. മലബാറിലെ കൊല്ലം എന്ന സ്ഥലവും തിരുവിതാംകൂറിലെ കൊല്ലവും കൊല്ലവർഷം എന്ന പേര് നൽകുന്നതിന് കാരണമായിട്ടുണ്ടെന്നും ചിലർ രേഖപ്പെടുത്തുന്നു. സമൃദ്ധമായ ഒരു കാലത്തിൻ്റെ ഓർമ്മകളെ പുനരാനയിക്കുന്ന ഓണാഘോഷവും ചിങ്ങമാസത്തിലാണുള്ളത്. കേരളത്തിൻ്റെ ദേശീയോത്സവത്തിൻ്റെ മാവേലി തമ്പുരാനെ വരവേൽക്കാനായി കാത്തു നിൽക്കുകയാകും മലയാളി. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഓണാഘോഷം മലയാളി നടത്തിയത് മഹാമാരിയുടെ ഭീതിയിലായിരുന്നു. ആശങ്കയൊഴിഞ്ഞ പുതിയ കാലത്തിൻ്റെ ഇത്തവണത്തെ ഓണാഘോഷം പൊടി പൊടിക്കാനാണ് സാധ്യത. മഹാമാരിക്ക് മുന്നേയും 2 വർഷക്കാലം മലയാളക്കര പ്രളയക്കെടുതിയിലായിരുന്നു. ഈ വർഷത്തിൻ്റെ തുടക്കമാസം എന്ന നിലയിൽ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി ഈ മാസത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പൂജയും നടക്കാറുമുണ്ട്. മലയാള ഭാഷയുടെ ദിനം കൂടിയാണ് ചിങ്ങമൊന്ന്. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്നുണ്ടെങ്കിലും മലയാളികളുടെ പുതുവത്സര ദിനമായതിനാൽ ചിങ്ങമൊന്നിനാണ് ഭൂരിഭാഗം മലയാളികളും മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്നത്. മലയാള ഭാഷയുടെ സംരക്ഷണവും പോഷണവുമാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹായോഗിയുടെ വരദാനമാണ് മലയാളം. പെറ്റമ്മയ്ക്കും പിറന്ന നാടിനുമൊപ്പം ഭാരതീയർ മാതൃഭാഷയ്ക്കും അമൂല്യമായ സ്ഥാനം നൽകി വരുന്നുണ്ട്. ഭാഷാപിതാവായ എഴുത്തച്ഛൻ ജന്മസ്ഥലത്ത് ആചാര്യന് പ്രതിമയും സ്മാരകവും സമർപ്പിക്കണമെന്ന മലയാളികളുടെ ആഗ്രഹം ഇനിയും നിറവേറാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ഭാഷാദിനവും കടന്നു പോകുന്നത്. ഉത്സവങ്ങളുടെയും വിശേഷ ദിവസങ്ങളുടെയും മാസമായ ചിങ്ങത്തിൻ്റെ ആദ്യ പ്രഭാതത്തിൽ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കും. ഇന്ന് അതിരാവിലെ മുതൽ തന്നെ ശബരിമലയിലും ഗുരുവായൂരിലുമടക്കം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വെളുപ്പിന് 3:30 മുതൽ ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ്. ശബരിമലയിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ തടസ്സം നിൽക്കാത്ത പൊന്നിൻ ചിങ്ങത്തിന് കൂടിയാണ് ഇന്ന് തുടക്കമാവുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.